ഹലോ, നമസ്കാരം. സുഖമില്ലേ എല്ലാവർക്കും? ഞാൻ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു കിടിലർ റെസിപ്പിയാണ്. 10 മിനിറ്റ് മതി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വിഭവം റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് തിരക്ക് പിടിച്ചിട്ടുള്ള ദിവസങ്ങളിൽ കറി ഒന്നും ഉണ്ടാക്കാനൊക്കെ ആയിട്ട് മടിയായിട്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ വിഭവമാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 8 സ്ലൈസ് ബ്രെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 3 പേർക്ക് കഴിക്കാവുന്ന അളവിലാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു 8 സ്ലൈസ് ബ്രെഡ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് 1 ടീസ്പൂൺ മാത്രം നെയ്യൊന്ന് തടവി കൊടുക്കാം. അതിലേക്ക് നമ്മളുടെ ഈ 8 പീസ് ബ്രെഡുകളും 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്ത് ഒന്ന് മൊരീച്ചെടുക്കണം. ഫ്രൈ അല്ല, ഒന്ന് ജസ്റ്റ് മൊരീച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് സമയം കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നല്ല ക്രിസ്പി ആക്കി എടുക്കുക നമ്മളുടെ ബ്രെഡ് പീസസിനെ. ഇതാ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ബ്രെഡ്. ഈ സമയത്തെ കണ്ടില്ലേ, ഇതേപോലെ മൊരിഞ്ഞ് കിട്ടണം നമ്മളുടെ ബ്രെഡിൻ്റെ 2 ഇരുവശങ്ങളും. ഇതേപോലെ 2 ബാച്ചായിട്ട് നമ്മൾ 8 സ്ലൈസ് ബ്രെഡും നമ്മളൊന്ന് മൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നിയത് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡായിട്ടിരിക്കുമ്പോൾ കത്രിക വെച്ച് കട്ട് ചെയ്യാനാണ് സുഖം. ഇതേപോലെ എല്ലാ ബ്രെഡുകളും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു മസാല ഉണ്ടാക്കണം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേര് മസാല ബ്രെഡ് എന്നാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള ഒരു സവാള, നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് കുഞ്ഞിയൊക്കെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റുക. അപ്പോൾ ഉഴുന്ന് പരിപ്പൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ബ്രെഡ് കഴിക്കുന്ന ടൈമിൽ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉഴുന്ന് പരിപ്പ് ചേർത്തത്. പിന്നെ നമുക്ക് ഒരേ ഒരു പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കാം. ലൈറ്റായിട്ടുള്ള ഒരു എരിവാണ് നമ്മളുടെ മസാല ബ്രെഡിന് ഉണ്ടാവുക. അപ്പോൾ ആ പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട. ഈ സമയത്ത് നമുക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ഇഞ്ച് സൈസ് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഇത്രയും മതി, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 4 അല്ലി വെളുത്തുള്ളി, അപ്പം അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായി തന്നെ അരയ്ക്കാം. ഒരു നല്ല മണമാണ് കേട്ടോ ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മുടെ കിച്ചണിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതും കൂടി അരച്ചിട്ട് വേണം നമ്മൾ സവാളയിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നല്ല രീതിയിൽ തന്നെ വഴറ്റണം. അതിന് മുന്നേ കുറച്ച് പൊടികൾ നമുക്ക് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മാത്രം മുളക് പൊടി. പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് നമ്മൾ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികളുടെ പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ടൊമാറ്റോ സോസ് ചേർക്കുന്നതിന് പകരം തൈര് ചേർത്തിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പുളിയില്ലാത്ത തൈര്, പക്ഷേ എനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ടൊമാറ്റോ സോസ് ചേർത്തപ്പോഴാട്ടാ. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതാ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡിൻ്റെ എല്ലാ പീസസും ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെയുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടിയാൽ മതി നമ്മളുടെ മസാലയ്ക്ക്, കണ്ടില്ലേ. അല്ലെങ്കിൽ അധികം വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ ബ്രെഡൊക്കെ കുതിർന്നു പോവും. ഇതാ ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ബ്രെഡ്. മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സവാള ഒന്നരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, കുറച്ച് മല്ലിയിലയും. അപ്പോൾ ഇടയിലൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും നമ്മുടെ സവാള. അപ്പോൾ ഇതാ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയുള്ളൂ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ബ്രെഡിൻ്റെ റെസിപ്പി. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. നമ്മൾ നല്ല മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇത് റെഡിയാക്കിയാൽ മതി. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരെയ്ക്കും ബൈ ബൈ. താങ്ക് യു.